ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം അതിൻ്റെ 11 വാക്യം, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നിന്നെ ദൈവം എല്ലായ്പ്പോഴും നടത്തും. നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന, നമുക്കറിയാവുന്ന ദൈവം വല്ലപ്പോഴുമൊക്കെ നടത്തുന്ന ദൈവം അല്ല. ദൈവം തന്നെ നമ്മളോട് പറയുകയാണ്, ദൈവം നമ്മെ എല്ലായ്പ്പോഴും നടത്തും. അതാണ് ഭക്തനായ ദാവീദ് ഒരു ഭാഗത്ത് പറയുന്നത്, ഊരിരുട്ടിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം എന്തുവാ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അവിടെയാണ് പ്രിയരെ, നമ്മൾ എവിടെയാണോ അവിടെ ദൈവം കൂടെ ഉണ്ട്. അതവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിന്നെ എല്ലായ്പ്പോഴും നടത്തും. അല്ലാതെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് പറയത്തില്ല, എനിക്ക് നിന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനെയല്ല. ദൈവം അനുവദിച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് കൂരിട്ടാകട്ടെ, അത് വലിയ ആഴമാകട്ടെ, കർത്താവ് പറയും, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും. അതാ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി. ദൈവം നടത്താൻ തുടങ്ങിയാൽ മരുഭൂമി എന്ന് ദൈവത്തിൻ്റെ ഒരു വിഷയമല്ല. ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം വെള്ളം കിട്ടുമോ ഇല്ലയോ എന്നല്ല ഹാഗാറിനോട് പറഞ്ഞത്, കണ്ണു തുറന്ന് നോക്ക്, നിന്റെ കുഞ്ഞ് അവിടെ എത്തുന്നതിന് മുമ്പേ ഞാൻ ആ കുഞ്ഞിനൊരു ഉറവ അവിടെ തുറന്നിട്ടിട്ടുണ്ട്, കാണാൻ പറ്റാത്തതാണ് കുഴപ്പം. പ്രിയരെ, വരണ്ട നിലത്തിൽ വിശപ്പടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വരണ്ട നില, സാധ്യതകളൊന്നും ഇല്ല, വല്ലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും, സാധ്യതയില്ലാത്തപ്പോഴും നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതാ അവിടെ പറയുന്നേ, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ അസ്ഥിക്ക് പോലും ബലമില്ലാത്ത ചില സാഹചര്യങ്ങൾ നമുക്ക് വരാറില്ലേ. ജീവിതത്തിനകത്ത് ചില മേഖലകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അസ്ഥികൾക്ക് പോലും ബലമില്ലാതെ വാടി തളർന്നു പോകുന്ന സാഹചര്യം വരാറില്ലേ. തീർച്ചയായിട്ടും ഭക്തന്മാർക്കൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കും വരാം. പക്ഷെ വചനം പറയുന്നു, നിന്റെ അസ്ഥികൾക്ക് ബലക്കുറവ് വരുമ്പോഴും ആ അസ്ഥികൾക്ക് ബലം തരുന്ന ഒരു ദൈവമാണ് ഞാൻ. ദൈവം അവിടെ ഉറപ്പിക്കുന്ന നോക്കിയേ, നിന്നെ എല്ലായ്പ്പോഴും നടത്തും. എന്നിട്ട് അവിടെ ആ വേദഭാഗം കംപ്ലീറ്റ് ആകുന്ന നോക്കിയേ, വരണ്ട നിലത്തിൽ വിശപ്പടക്കുന്ന ദൈവം അവിടെ കംപ്ലീറ്റ് ചെയ്യുന്ന നോക്കിയേ, നീ നനവുള്ള തോട്ടം പോലെ. ഇന്ന് വരണ്ട നിലമാണ്, ഇന്ന് മരുഭൂമിയാണ്, പക്ഷെ ദൈവം നിന്നെ മാറ്റുമ്പോൾ നീ നനവുള്ള തോട്ടമാകും. മാത്രമല്ല, ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില വരൾച്ചകളിലൊക്കെ നിന്നിട്ട്, ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ അസ്ഥികൾക്ക് ബലമില്ലാതെയൊക്കെ നിന്നിട്ട് ഓ ഞാൻ എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ സാഹചര്യത്തിലും നമ്മെ നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നു, ഇന്നുള്ള വരൾച്ച മാറിയിട്ട് ഒരു നീരുറവ് ഉണ്ടാകും, ഇന്നുള്ള വരൾച്ച മാറിയിട്ട് ഒരു നനവുള്ള തോട്ടം ഉണ്ടാകും. ഇത് വിശ്വസിച്ച് ആ വരൾച്ചയിൽ നിന്നുകൊണ്ട്, ഈ ദൂത് കേൾക്കുമ്പോൾ ആരെങ്കിലും വരൾച്ചയിലാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പറ, ഈ വചനം പറയുക, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ഇന്നുള്ള സാഹചര്യങ്ങൾ മാറി ഞാൻ നനവുള്ള തോട്ടമാകും, എൻ്റെ വീട്ടിനകത്ത് വറ്റാത്ത ഉറവ് ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.